നമുക്ക് സമരം ഇപ്പം 100 ദിവസം ആയിട്ടും നമ്മുടെ അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല. നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, മാറിപ്പോയ സർക്കാരായാലും ഈ സർക്കാരായാലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ 100 ദിവസവും നമ്മുടെ ആൾക്കാർ സമാധാനപരമായിട്ട് സമരം ചെയ്യുവാനായിട്ട് പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടും ഒന്നും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പരിഹാരമുണ്ട് എന്ന് മാധ്യമങ്ങളിൽ പറയുമ്പോൾ തന്നെ അതിനൊന്നും വ്യക്തമായ ഉത്തരവുകളോ അത് എങ്ങനെ പരിഹരിക്കപ്പെടണമെന്നുള്ള ആവശ്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ സമരം മുറികളൊക്കെ അങ്ങോട്ട് മാറാൻ പോവുകയാണ്. ഇനിയൊന്നും മുൻകൂട്ടി കണ്ടിട്ടുള്ളത് ഒന്നുമല്ല. കാരണം ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, നമ്മുടെ ആൾക്കാരെല്ലാം വയലൻ്റാണ്. ഈ 100 ദിവസമായിട്ട് നിങ്ങളിങ്ങനെ ശാന്തരായിട്ട് സമരപ്പന്തലിൽ വന്ന് ഇരുന്ന് സമരം വിളിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നുള്ളൊരു, അപ്പോൾ ഈ ആളുകളുടെ വികാരം മാനിച്ചുകൊണ്ട് നമ്മളൊരു ബഹുജന പ്രക്ഷോഭത്തിലോട്ട് മാറാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം എന്ത് തന്നെ വന്നാലും ഒരിക്കലും നമ്മൾ ഒരു പൊതുമുതൽ നശിപ്പിക്കുകയോ മറ്റ് ഒരുവിധ നാശനഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയോ ചെയ്യത്തില്ല. ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നവർ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. കാരണം ഇപ്പോൾ ഞങ്ങൾ ഒറ്റ മാത്രമല്ല, നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഈ രൂപതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മറ്റ് രൂപതകളുണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് 14 ജില്ലയുണ്ട് എങ്കിലും 34 അതിരൂപതകളുണ്ട്. അവിടെയെല്ലാം ഈ സമരത്തിൻ്റെ പ്രതിധ്വനികൾ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലും സർക്കാർ ഓഫീസുകളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ സമരത്തിൻ്റെ വിവിധ മുറകൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒന്നും നമ്മളിനി മുൻകൂട്ടി ആരെയും അറിയിക്കുന്നില്ല, പ്രഖ്യാപിക്കുന്നില്ല, എല്ലാം ജന ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ തുടങ്ങിയ സമരം കടൽ സമരമുണ്ടായിരുന്നു, കരസമരമുണ്ടായിരുന്നു. കാരണം ഇന്ന് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഇളകി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഇതിൻ്റെ സമരത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഇരിക്കുന്നത്. അവർ പറയുന്നത് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം, ഗവൺമെൻറ്റിനെ കൂടെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ തീരം പോയി, അവരുടെ തൊഴിൽ പോയി, അവർക്ക് കടലിൽ പോയാലൊന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ രൂപപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആക്ച്വലി ഒരു വയലൻ്റാണ് ആൾക്കാർ. പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് അറിയാവുന്നുള്ളവരായതുകൊണ്ട് വൈദികർ വരെ നിയന്ത്രിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഞങ്ങൾ 100 ദിവസമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു മനോഭാവമുള്ളവർ ഗവൺമെൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം? അവർ വയലൻ്റാകുന്നു, നമ്മൾ മാക്സിമം അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് എന്ത് പറയാനുള്ളത്. ഇനി ഇപ്പോഴേ ഞാൻ കടൽ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് പോയത്. ഞാൻ അവിടെ വള്ളത്തിൽ കയറി പോയതാണ്. അപ്പം നോക്കിയപ്പോൾ വിഴിഞ്ഞം വലിയ കടപ്പുറം ഭാഗത്ത് അവർക്ക് ജോലിക്ക് പോകാനുള്ള സ്ഥലത്ത് കൂടെ കുറേ ഭാഗം കൂടെ കല്ലിട്ട് കഴിഞ്ഞു. അത് നിങ്ങളിപ്പോൾ വേണമെങ്കിൽ അവിടെ പോയി നോക്കി അറിയാൻ പറ്റും. ഇത് ഈ സമയങ്ങളിൽ ഇവിടെ സമരം നടക്കുമ്പോൾ അവരിട്ട കല്ലുകളാണ്. അപ്പോൾ ഇത്രമാത്രം കല്ലുകൾ കൊണ്ടിട്ടിട്ട് അവർക്ക് ഇപ്പോഴാണ് ആക്ച്വലി കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. അവരുടെ ജീവനും ജീവിതത്തിനും വലിയ ഭീഷണിയാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരല്പോൾ വയലൻ്റാണ്, ആക്ച്വലി വയലൻ്റാണ്. ഇനി ഞങ്ങൾ അപ്രഖ്യാപിത സമരങ്ങളായിരിക്കും. കാരണം ഇനി ഞങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. ഇനി കാരണം ജനങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നതിലും ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. പരിധി കവിഞ്ഞാൽ തീയില്ല. കാരണം ഈ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ കാര്യം സോൾവ് ചെയ്യാനേ ഉള്ളൂ. ഞങ്ങൾ വികസന വിരോധികളായിരുന്നുവെങ്കിൽ BSSC വരില്ലായിരുന്നു. ഞങ്ങൾ വികസന വിരോധികളായിരുന്നെങ്കിൽ ടൈറ്റാനിയം വരില്ലായിരുന്നു. ഞാൻ വെട്ടുകാട്ടിൽ ഇടവക വികാരിയായിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒഴുക്കുന്ന മലിനജലവും അവിടെ നിന്ന് അവർ ഓരോ ദിവസവും പുറപ്പെടുന്ന പുകയും ഒക്കെ ഞങ്ങൾക്കറിയാം. വരില്ലായിരുന്നു. നമ്മുടെ എയർപോർട്ടിന് ഞങ്ങളുടെ സ്ഥലം കുറേയധികം കൊടുത്തിട്ടുണ്ട്. ഞാൻ പാളയം പള്ളിയിലെ വികാരിയച്ഛനാണ്. അവിടെ പാറ്റൂരാണ് ഞങ്ങളുടെ സെമിത്തേരി. ആ പിന്നെ റോഡിന് വേണ്ടി ഞങ്ങൾ കുറേ സ്ഥലം അവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പാളയം പള്ളിയുടെ ഫ്രണ്ട് കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വികസന വിരോധികൾ ഇത് ചെയ്യുമോ? ഈ വികസന വിരോധികളെന്ന് പറയുന്ന ആളുകൾ അവരുടെ സമൂഹത്തിൽ നിന്ന് ഇതുവരെ ചെയ്തിട്ടുണ്ടോ ഒന്ന് കാണിക്കാമോ? ഞങ്ങൾ കൊടുത്ത് ഈ പരുവമായി. വികസനം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വികസനം മാത്രമല്ല. ഇന്നിപ്പോൾ ഇതായി കാണുന്നില്ലേ ജനങ്ങൾ? അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് വികസനം. അവരോട് കരുണ കാണിക്കുന്നതാണ് വികസനം. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിലും ആവശ്യത്തിലും അവിടെ കൂടെ നിൽക്കുന്നതാണ് വികസനം. അല്ലാതെ ഒരു മണിമാളിക കെട്ടുകയും കുറേ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതല്ല വികസനം. വികസനം എന്ന് പറയുമ്പോൾ കാരുണ്യം, നീതി, വിശ്വസ്തത ഇതൊക്കെ നമ്മുടെ സഹജീവിയോട് കാട്ടുമ്പോഴാണ്. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ഭാരതത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ വികസനമാണ്. ഉദാഹരണത്തിന് നോക്കി, ഇത് വലിയ വികസനം എന്നുണ്ട്. ഈ സ്ഥലം, ഇത് ഞാനിവിടെ പുല്ലുവിള എന്നാണ്, ഈ സ്ഥലം കൃഷിസ്ഥലമാണ്. ആ കൃഷിയുടെ ഇവിടെ ചീനിക്ക് മുല്ലൂർ ചീനിക്കിടങ്ങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം, എൻ്റെ കൊച്ചുനാളിലെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ വാഴ, ചീനിക്കിടങ്ങ്, പിന്നെ അതുപോലെ തെങ്ങ് ഇതൊക്കെ വളർന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത ഒരു
ഒരു ഭൂമിയെ ക്രമീകരിക്കുന്നതാണോ വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളോടും ആവശ്യകതകളോടും അവരെ ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കുന്നതാണ്, അതാണ് വികസനം. ഇപ്പോൾ വികസനത്തിന് എതിരെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പറയുന്നവർ തന്നെയാണ് വികസനത്തിൽ തടസ്സപ്പെടുത്തുന്നത്, ഞങ്ങളല്ല. ഇപ്പോൾ ഞങ്ങൾ റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ സമരത്തിൽ തന്നെ ആംബുലൻസ് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ഇതൊക്കെ കാണിച്ച്, യഥാർത്ഥം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പല വഴികളുണ്ട്, ആ വഴിയിലൂടെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് വിഴിഞ്ഞംകാർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വികസനം എന്ന് പറയുന്നത് വികലമായ കാഴ്ചപ്പാടാണ്. അവർ പറയുന്നത് വികലമായ കാഴ്ചപ്പാടാണ്, വിനാശകരമാണ്. അതാന്യല്ല വികസിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ കോർപ്പറേറ്റുകളല്ല വികസിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല വികസിക്കേണ്ടത്, ഇവിടുത്തെ മനുഷ്യർ വികസിപ്പിക്കണം. അപ്പോൾ അവർക്ക് അവരുടേതായ തൊഴിലുണ്ട്, അവരുടെ സാഹചര്യങ്ങളുണ്ട്, ഒക്കെ നടക്കണം. ഇപ്പോൾ തന്നെ അവരൊരു പിന്നെ വീടൊക്കെ വച്ചു കൊടുത്തു, ഞാൻ ഇടയിൽ കേട്ടതാണ്, വച്ചു കൊടുത്ത വീടിൻ്റെ ഒരു ഭാഗം പൊടിഞ്ഞ് വീണ് ഒരാൾക്ക് അവാർഡ് ഉണ്ടായെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വികസനമാണെന്ന് പറയണമെന്നും ശരിയുള്ള കാര്യമില്ല.